हाय फ्रेंड्स आर्टिक्सिन्റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കിളിക്കൂടിന്റെ ഒരു റെസിപ്പിയാണ് അതെ ആ കിളിക്കൂടല്ല ട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു കിളിക്കൂട് നമുക്ക് ചെയ്തു നോക്കിയാലോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇവിടെ നമ്മൾ ഒരു സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണയൊന്ന് ചൂടായി വന്നതും അതിലേക്ക് ഒരു കപ്പ് സബോള നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഒപ്പം തന്നെ അര ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒന്ന് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ചൂടായി വന്ന ഉടനെ എടുത്തു വെച്ചിരുന്ന 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം മുളകുപൊടി 1 ടേബിൾസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം കുരുമുളകുപൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ചേർത്ത് കൊടുക്കേണ്ട ഗരം മസാലയാണ് അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട് അപ്പോൾ മസാലകളെല്ലാം നന്നായിട്ട് സബോളയുമായി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കുക അപ്പോൾ ഒരു 80% റെഡി ആയി കഴിഞ്ഞാൽ നന്നായിട്ട് വേവിച്ച രണ്ട് ഉരുളക്കിഴങ്ങ് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങുമായിട്ട് യോജിക്കുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഉരുളക്കിഴങ്ങുമായിട്ട് ഇത് യോജിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ കഴിവും പുറത്തെടുക്കേണ്ടി വരും അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് യോജിച്ച് വെന്ത് കിട്ടി കഴിഞ്ഞാൽ ഇത് മറ്റൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട് അപ്പോൾ മറ്റൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം അതിനുശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ ചൂടാറാനായിട്ട് വിട്ടേക്കുക അതിനുശേഷം രണ്ട് മുട്ട ഞാൻ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞു വരുന്ന വരെ നമ്മൾ അടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക അതിനുശേഷം നമ്മുടെ ആറിയ മിക്സ് ഇതേപോലെ കുറച്ച് എടുത്ത് നമ്മൾ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ കുറച്ച് സാമാന്യം വലിപ്പത്തിൽ തന്നെ ഉരുട്ടിയെടുക്കണം എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തേക്കുക അതിനുശേഷം പുഴുങ്ങിയ കോഴിമുട്ട അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മിക്സ് കൊണ്ട് അതിനെ ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞേക്കുക അപ്പോൾ മുട്ട പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ട് ഇതേപോലെ പൊതിഞ്ഞ് വയ്ക്കുക അപ്പോൾ ശരിക്കൊന്ന് പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിന് പകരം നമ്മൾ കാടമുട്ട എടുത്താലും കുഴപ്പമില്ല നല്ല വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോഴിമുട്ട എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ ഇതേപോലെ നമ്മൾ എത്ര കിളിക്കൂടാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് മുട്ട പുഴുങ്ങി നമ്മൾ ഇതേപോലെ ഒന്ന് റോള് ചെയ്ത് എടുക്കുക അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒരു 4 എണ്ണമാണ് അപ്പോൾ 4 എണ്ണവും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ 4 എണ്ണം റെഡിയാക്കി കഴിഞ്ഞാൽ അടിച്ചു വെച്ചിരുന്ന മുട്ടയിലേക്ക് നമ്മൾ നന്നായിട്ട് റോള് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്ന സമയത്ത് ഇളകിയൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മുട്ടയിൽ നന്നായിട്ട് റോൾ ചെയ്ത് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് അതിനുശേഷമാണ് നമ്മുടെ അവസാനത്തെ കോട്ടിങ് വരുന്നത് അപ്പോൾ അവസാനമായിട്ട് നമ്മൾ വറുത്തെടുത്ത സേമിയയിലേക്ക് വീണ്ടും നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക അപ്പോൾ സേമിയയായിട്ട് നന്നായിട്ട് യോജിക്കുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് റോള് ചെയ്ത് തന്നെ എടുക്കുക അപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ റോള് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സേമിയ ഇതിൽ പിടിക്കുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വയ്ക്കുക അപ്പോൾ ഞാൻ 4 എണ്ണം ഇതേപോലെ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ നല്ല ലുക്കല്ലേ അതിനുശേഷം ഒരു സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ഇതിനും ഉത്തമം അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിളിക്കൂട് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ശരിക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഭാഗം റോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വെയിറ്റ് ഉള്ളൊരു സാധനമാണ് കേട്ടോ നല്ല കനത്തിൽ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിളിക്കൂടുണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമ്മളിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ അട്ടിപൊളി സ്പൈസി ആയിട്ടുള്ള കിളിക്കൂടാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും അട്ടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരെ ബൈ ബൈ